Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. അത്യുന്നതിൻ്റെ മറവിൽ അല്പസമയം അറിഞ്ഞിരിക്കുവാൻ നാം കാണിക്കുന്ന നല്ല മനസ്സ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് കാരണമാകും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വ്യത്യസ്ത ടൈം സോണുകളിലായി ദൈവത്തിൻ്റെ തിരുമുമ്പാകെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൻ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും പൗരുഷൻ കുടുംബത്തിൽ നിന്നും എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുകയാണ്. ഒത്തിരി പ്രിയപ്പെട്ടവർ സ്റ്റുഡിയോ കോംപ്ലക്സിലൊക്കെ വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത് ഒത്തിരി സന്തോഷിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു മാസം മുഴുവൻ നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടിയിട്ട് സമയത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ജാഗരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വേർതിരിച്ചതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഇങ്ങനെ അടുത്തു വരികയാണ്. അപ്പോൾ തന്നെ നീണ്ട 7 ദിനരാത്രങ്ങളിലെ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ 6-ാമത്തെ പകലാണെന്ന് മറക്കരുത്. അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് ഇങ്ങനെ അടുത്തു വരികയാണ്. അപ്പോൾ തന്നെ ഓർപ്പിക്കട്ടെ, 35-ാമത് അത്യുന്നതൻ്റെ മറവിലെന്ന ആത്മീക ശുശ്രൂഷയുടെ അവസാന മിനിറ്റിലേക്കൊക്കെ അടുത്തു വരുമ്പോൾ, എല്ലാത്തിൻ്റെയും ഒടുവിലേക്ക്, എല്ലാത്തിൻ്റെയും അവസാനത്തിലേക്ക് ഇങ്ങനെ അടുത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് പ്രാർത്ഥനയോടെ ശക്തമായ ദൈവിക ഇടപെടലിന് വേണ്ടി കൊതിയോടെ വളരെ താല്പര്യത്തോടുകൂടെ പ്രാർത്ഥിച്ചും പ്രോരാടിയും കൊണ്ട് താണിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇത് വലിയൊരു ദൈവ പ്രവൃത്തിയുടെ സമയമാണ്. നമ്മൾ സ്തോത്രം പ്രത്യക്ഷത്തിൽ ചിലത് കണ്ടാലുമില്ലെങ്കിലും ഞാൻ ഓർപ്പിക്കാം, അന്തരീക്ഷത്തിൽ സ്തോത്രം ആത്മമണ്ഡലത്തിൽ ചില യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി സ്വർഗീയ സൈന്യം ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്യുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങളെന്ന് പറഞ്ഞാൽ ആത്മാവിൽ പ്രതികരിക്കുവാൻ എത്ര പേരുണ്ട്? ഇന്ന് പകലിൽ ആത്മാവിൽ പ്രതികരിക്കുവാൻ കഴിയുന്നവരെല്ലാം ആയിരിക്കുന്നിടത്ത് ആത്മാവിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കട്ടെ. നമുക്ക് വേണ്ടി സ്വർഗീയ സൈന്യം ഇറങ്ങി നിൽക്കുന്ന സമയം, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയം, നമുക്ക് വേണ്ടി ഏറെ നാളായി ദൈവത്താൽ ഒരുങ്ങപ്പെട്ട വിടുതലുകളെ, നമ്മിൽ നിന്ന് തട്ടിപ്പറിച്ചു മാറ്റിയ പൈശാചിക ശക്തികളെ ദൈവാത്മാവ് പിടിച്ചു കെട്ടുന്ന സമയമാണ് ഇതെന്ന് പറയുമ്പോൾ, ഇന്ന് പകലിൽ നമുക്കതിനെ ആത്മാവിലൊന്ന് പ്രതികരിച്ചുകൊണ്ട് യേശുവിൻ നാമത്തിൽ ജയമെടുക്കുവാൻ ഇന്ന് പകലിടയായി തീരപ്പെടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്പസമയം സ്തോത്രം, അല്പസമയം പിന്നെയും നമ്മൾ വചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കുകയാണ്. രാവിലെ മുതൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകൾ ഇങ്ങനെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ഇങ്ങനെ വേർതിരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെയും നമ്മൾ അത് തന്നെ തുടരുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. സ്തോത്രം, അത്യുന്നതിൻ്റെ മറവിൽ താണിരിക്കുന്ന ജനത്തോട് കൈമാറുവാൻ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു സന്ദേശം കൈമാറിയിട്ടുണ്ട്. അത് വേഗത്തിൽ തന്നെ പ്രിയപ്പെട്ടവർക്ക് നൽകിയിട്ട് പ്രാർത്ഥിച്ച് അടുത്ത ശുശ്രൂഷകൾക്ക് വേണ്ടി മൈക്ക് കൈമാറുവാൻ ഞാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുവാദപ്പെടത്തിങ്കലായിരിക്കാം. ഒരു വചനം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 40-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 40-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടെ എന്നോട് ചേർന്ന് പറയുവാനോ വായിക്കുവാനോ ഒക്കെ കഴിയുന്നവർ ചേർന്ന് പറയുകയോ വായിക്കുകയോ ഒക്കെ ചെയ്താട്ടെ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സ്തോത്രം. അതിൻ്റെ 30-ാമത്തെ വചനം കൂടെ ഞാനൊന്ന് ചേർത്ത് പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതുകൂടെ വന്നെങ്കിലേ ഈ 31-ാമത്തെ വചനത്തിൻ്റെ ആദ്യം ലക്ഷ്യം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ശ്രദ്ധിക്കണം, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എന്നിട്ട് പറയുകയാണ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം, ബാല്യക്കാർ തളർന്നു പോയാലും ക്ഷീണിച്ചു പോയാലും യൗവനക്കാർ ഇടറി വീണാലും ഒന്നുകൂടെ ഓർപ്പിക്കാം, അവരുടെ ശക്തിയേക്കാളും ഉപരിയായി, അവരുടെ പ്രയത്നക്കാളും അപ്പുറമായി, അവരുടെയൊക്കെ ആയോധന കലയേക്കാളുമൊക്കെ അപ്പുറമായി, അവരുടെ വിദ്യാ സമ്പത്തിനേക്കാളുമൊക്കെ അപ്പുറമായി, അവരുടെ കഴിവുകളെക്കാളും പരിധികളെക്കാളുമൊക്കെ അപ്പുറമായി വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ശക്തി നമുക്ക് ഉയർ
ഉയരത്തിൽ നിന്നും പ്രാപിക്കാനുണ്ട്. ഇതുവരെയും അതിൻ്റെ പൂർത്തീകരണത്തിൽ നമ്മൾ ആരും എത്തിച്ചേർന്നിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. പലരും ഇടറി വീഴുന്ന സ്ഥാനങ്ങളിൽ, പലരും പിന്മാറിപ്പോകുന്ന ഇടങ്ങളിൽ, പലരും തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ എനിക്കൊരിക്കലും അതിനിടവരല്ലേ, എൻ്റെ കുടുംബത്തിനിടവരല്ലേ, എനിക്ക് വേണ്ടി ഇന്ന് പകലിൽ ദൈവം ഒരുക്കുന്ന ആ അത്യന്ത ശക്തിയുടെ അളവറ്റ വ്യാപാരത്തിൻ്റെ ശക്തിയെ പുതുക്കിക്കൊണ്ട് മാത്രം ഇവിടെ നിന്നും എഴുന്നേൽക്കുവാൻ എനിക്കിടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പകലിൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ തുടരാം. നിശ്ചയമായിട്ടും ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട്. നാം ആയിരിക്കുന്നിടത്ത്, ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഒരേ സമയത്തിൽ തന്നോട് വിളിക്കുന്ന, തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അരികിലത്തായി ഇറങ്ങി വരുവാൻ ശക്തിയുള്ള, കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നതെന്ന് മറക്കരുത്. അതുകൊണ്ട് ഈ ഫ്ലോറിനകത്ത് മാത്രമല്ല, ഈ ദൈവശബ്ദം മുഴങ്ങി കേൾക്കുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ അത്യന്ത ശക്തിക്ക് വേണ്ടി കൊതിയോടെ അപ്പാ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെയും ചാരത്തായി ഈ സമയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞേറ്റെടുത്താട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമുക്കൊരു അത്യന്ത ശക്തി ആവശ്യമാണ്. എന്തിനാ അത്യന്ത ശക്തി നമുക്ക് ആവശ്യമായി വരുന്നത്? നമ്മളൊക്കെ ശക്തരല്ലേ? നമ്മളൊക്കെ ബലഹീനരാണോ? നമ്മളൊക്കെ അത്യാവശ്യം ബലമുള്ളവരൊക്കെയാ? രോഗമുണ്ടെങ്കിലും, പ്രയാസമുണ്ടെങ്കിലും, ക്ഷീണിതരൊക്കെ ആണെങ്കിലും, പലപ്പോഴും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും, നമ്മളൊക്കെ അത്യാവശ്യം ബലമുള്ളവരൊക്കെ തന്നെയാണ്, ആരോഗ്യമുള്ളവരൊക്കെ തന്നെയാണ്. ഇന്ന് പകലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ പകൽ 6 മണി മുതൽ ഈ സമയം വരെയും ദൈവസന്നിധിയിൽ താണിരുന്നതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അടയാളമാണ്. നമ്മളൊക്കെ അത്യാവശ്യം ദൈവത്താൽ ആരോഗ്യം പ്രാപിച്ചവരും സൗഖ്യമുള്ളവരും ബലമുള്ളവരൊക്കെ തന്നെയാണ്. പിന്നെ എന്തിനാ ഈ ഒരു അത്യന്ത ശക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന ഘടകങ്ങൾ? അല്പസമയം ഞാൻ അതിനെ ഒന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും എന്നോടുകൂടെ നിൽക്കണമേ എന്ന് ദൈവനാമത്തിലും ദൈവസ്നേഹത്തിലും ഓർപ്പിക്കുകയാണ്. പ്രാരംഭമായ ഒരു കാര്യം പറയാം. നമ്മൾ മറഞ്ഞിരിക്കേണ്ടിയ ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ, സ്തോത്രം, ഒന്നുകൂടി അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒളിച്ചിരിക്കേണ്ടിയ ഒരു സാഹചര്യം എല്ലാ മനുഷ്യൻ്റെയും, ഒന്നുകൂടെ പറയാം, ഏതൊരു ക്രിസ്തീയ പൈതലിൻ്റെ ജീവിതത്തിലും അനിവാര്യമായി വരുന്ന ഒരു വേളയുണ്ട്. ഒളിച്ചിരിക്കേണ്ടിയ, മറഞ്ഞിരിക്കേണ്ടിയ ഒരു സന്ദർഭം, സ്തോത്രം. നമ്മളാരും ഒളിച്ചിരിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല, നമ്മളാരും മറഞ്ഞിരിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല. നമ്മളെല്ലായ്പ്പോഴും നെഞ്ചും വിരിച്ച് നമ്മുടെയൊക്കെ പ്രാർത്ഥനയും അത് തന്നെയാണ്, കർത്താവേ എന്നെ ഈ ഇരുളിനകത്തു നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നെ ഈ ഒതുക്കപ്പെട്ട അനുഭവത്തിൽ നിന്നും, ആരും എന്നെ കാണാത്ത ഈ മേഖലയിൽ നിന്നും എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം അത് തന്നെയാണ്, എന്നെ ആരും കാണാതെ, എന്നെ ആരും അറിയാതെ ഇരിക്കരുത്, ആരും എന്നെ ഒതുക്കി കളയരുത്, ആരും എന്നെ മറച്ചു പിടിക്കരുത്, ആരുടെയും മുമ്പിൽ ഞാനിങ്ങനെ മാറിയിരിക്കേണ്ടി വരരുത്, എല്ലാവരുടെയും മുമ്പാകെ ദൈവം ചിലത് എന്നിലൂടെ തെളിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. ആ പ്രാർത്ഥനയിൽ തെറ്റുണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഏതൊരു ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ മനഃപൂർവമായി, നിർബന്ധപൂർവമായി ഒളിഞ്ഞിരിക്കേണ്ടിയ, മറഞ്ഞിരിക്കേണ്ടിയ ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. ആ സന്ദർഭത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എപ്പോഴാ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗം ബാധിക്കുന്നതെന്നറിയാവോ? എപ്പോഴാ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗം ബാധിക്കുന്നത്? ഞാൻ ഇപ്രകാരം പറയാം, ആ മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ആ മനുഷ്യനിൽ രോഗം പിടിക്കുന്നത്, രോഗം പിടിക്കുന്നത്. ഈ രോഗം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ആ രോഗമായിരിക്കും. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ആ രോഗമായിരിക്കും. ആ മനുഷ്യന് പിന്നെ തൻ്റെ സ്വന്തം ബലത്താൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, മരുന്നിൻ്റെ ആശ്രയത്തിലേക്ക് മാറണം. സ്തോത്രം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മരുന്നിനേക്കാളും ഒക്കെ അപ്പുറമായി ഗിലയാൻ
ഗിലയാദിൽ ഒരു നല്ല വൈദ്യൻ ഉണ്ടെന്നറിയാം, ആ ഗിലയാദിലെ നല്ല വൈദ്യൻ്റെ അരികിലേക്ക് പോകും. അതൊക്കെ രണ്ടാമത്തെ ഒരു ഭാഗം, ഞാൻ അതിലേക്ക് കടന്നു വരാം. ആദ്യന്തിയ ലക്ഷ്യവും അത് തന്നെയായിരിക്കണം നമുക്ക്. എന്നാൽ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, നമുക്ക് ഏതൊരവസ്ഥയിലും ക്ഷീണിച്ചു പോകുന്ന, മടുത്തു പോകുന്ന, അസ്വസ്ഥമാകുന്ന ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ശരീരത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഈ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ കാർന്ന് തിന്നുവാൻ ചില രോഗങ്ങൾ പിടിക്കപ്പെടും പോലെ തന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥന മനുഷ്യൻ, ഞാൻ ക്രിസ്തീയ ആ ഒരു എത്തിക്സിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കണം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞു പോകുമ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ ചുറ്റാകെ നമ്മെ തകർക്കുവാൻ ഒരു ഊഴം കാത്ത് പതിയിരിക്കുന്ന പിശാച് നമ്മെ കയറി പിടിക്കുവാനിടയായി തീരപ്പെടും. നമ്മുടെ ജീവിതത്തിലേക്ക് നൂഴ്ന്നു കയറുവാനിടയാകും. അതിന് നിമിത്തം വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം, ഒരു രോഗം ഒരു മനുഷ്യനെ ബാധിക്കുന്നത് ആ മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗ പ്രതിരോധ ശേഷി നഷ്ടമാകുമ്പോഴാണെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കാം, പിശാചിൻ്റെ തന്ത്രങ്ങളും പിശാചിൻ്റെ ആഭിചാര കെട്ടുകളാകട്ടെ, ദുർമന്ത്രവാദങ്ങളാകട്ടെ, ഏത് കൂടോത്രങ്ങളാകട്ടെ, ഏതൊരു ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം നടന്നാലേ പറ്റത്തുള്ളൂ, ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനാ ലൈഫ് കുറഞ്ഞു പോകണം. പ്രാർത്ഥനാ ലൈഫ് കുറഞ്ഞു പോകാത്ത ഒരു മനുഷ്യനെയും പിശാചിൻ്റെ തന്ത്രങ്ങൾ തൊടുകയില്ല, ഒരു ആഭിചാരകവും തൊടുകയില്ല. എന്നാൽ ദൈവത്താൽ ചില ശോധനകൾ സംഭവിക്കും, അതിനെ തിരിച്ചറിയണമെങ്കിൽ ആത്മാവിൽ വിവേചനവരം പ്രാപിച്ചെടുക്കണം. സ്തോത്രം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതൊരു വേറൊരു വിഷയമായതുകൊണ്ട് ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പൈശാചിക തന്ത്രങ്ങൾ ഇങ്ങനെ നടക്കപ്പെടുന്നുണ്ടെങ്കിൽ, ചില ബുദ്ധിമുട്ടുകൾ ഏറി വരുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞോണം, നമ്മിൽ എവിടെയൊക്കെയോ പ്രാർത്ഥന ലൈഫ് നിന്നു പോയി, പ്രാർത്ഥന ലൈഫ് മാറിപ്പോയി. സ്തോത്രം, പ്രാർത്ഥന എവിടെയൊക്കെ കുറഞ്ഞു പോകുവോ അതൊരു നരക തുല്യമായ അനുഭവങ്ങളിലേക്ക് മാറപ്പെടും. സ്തോത്രം, ഒരു പ്രസംഗത്തിൻ്റെ ചില പോയിൻറ്റുകൾ ഞാനിങ്ങനെ ഓർപ്പിക്കാം, വിശദീകരിക്കാതെ. നരകം എന്നുള്ളൊരു വിഷയമോ, ഭൂമിയിലും നരകങ്ങളൊക്കെയുണ്ട്. സ്തോത്രം, നരകതുല്യമായ അനുഭവങ്ങളൊക്കെയുണ്ട്, അത് വേഗത്തിൽ ഞാനൊന്ന് ഓർപ്പിക്കാം, അക്കമിട്ട് പറയാം വിശദീകരിക്കാതെ. നരകം നട്ട ഇടകത്തെ നമ്മൾ നരകമെന്ന് പറയാറുണ്ട്. സ്തോത്രം, കൂവളം പട്ട ഇടത്തെ നരകമെന്ന് പറയാറുണ്ട്. നായ പെറ്റ ഇടത്തെ നരകതുല്യമായി കാണാറുണ്ട്. സ്തോത്രം, അതുപോലെ തന്നെ നാരി നയിക്കുന്ന ഇടത്തെ നരകതുല്യമായി കാണാറുണ്ട്. അഞ്ചാമതൊന്ന് പറയാം, പ്രാർത്ഥന ഇല്ലാത്തൊരു കുടുംബമാകട്ടെ, പ്രാർത്ഥന ഇല്ലാത്തൊരു വ്യക്തിയാകട്ടെ, പ്രാർത്ഥന ഇല്ലാത്തൊരു സഭയാകട്ടെ, അത് നരക തുല്യമായി മാറപ്പെടും, നരക തുല്യമായി മാറപ്പെടും. ഒറ്റവാക്കിൽ ഞാൻ അതിനെ ഒന്ന് പറയാം. സ്തോത്രം, എന്താണ് സ്തോത്രം? ഒന്ന്, കൂവളം പട്ടയിടം നരകം. ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു മണ്ണിലും ഒരു പോഷകവും ഇല്ലാത്ത ഇടങ്ങളിലും പെട്ടെന്ന് കിളിർത്ത കയറുന്ന ഒന്ന് കൂവളം. അവിടെ ആ കൂവളം പട്ടുപോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു സസ്യത്തിനും വളരാൻ കഴിയത്തില്ല എന്നുള്ളത് ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട്, സ്തോത്രം, നാരകം നട്ടയിടം, നാരകത്തിൽ നിറച്ചു മുള്ളുകളാ. ആ നാരകം മുഴുവൻ ഇങ്ങനെ അത് ഒറ്റപ്പെട്ടിങ്ങനെ വളരുകയല്ല, പടർന്ന് പന്തലിച്ചിങ്ങനെ മാറുകയാ. സ്തോത്രം, അത് വളരെ ഞെരുക്കത്തിലും വളരെ വിശാലമായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരിടമാണ് നാരകം. ഈ നാരകം നട്ട ഇടത്തിലേക്ക് സ്വസ്ഥമായിട്ടും സന്തോഷത്തോടെ ഒരു മനുഷ്യന് പ്രവേശിക്കാൻ കഴിയത്തില്ല. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള മുള്ളിലെ കുത്തുകൾ ഏൽക്കും, അപ്പോൾ അതിനെ ഈ നരകതുല്യമായിട്ട് മാറ്റുകയാണ്. മൂന്ന്, നായ പെറ്റയിടം. ഏതെങ്കിലും ഒരു നായ പ്രസവിച്ച ഇടത്തിലേക്ക് സന്തോഷത്തോടെ ധൈര്യത്തോടെ പോയി അതിൻ്റെ ഒരു കുഞ്ഞിനെ എടുത്ത് മാറ്റാവോ? വെല്ലുവിളിച്ച് ചോദിക്കുക. സ്തോത്രം, നടക്കത്തില്ല, അതിൻ്റെ ഏഴ് അയലത്ത് അത് അടുപ്പിക്കത്തില്ല അമ്മ നായ. സ്തോത്രം, ആ പരിസരത്തെയും നരകതുല്യമായിട്ട് കാണപ്പെടുകയാം. നാല്, സ്തോത്രം, എല്ലാവർക്കും ബുദ്ധിമുട്ടൊക്കെ തോന്നുമായിരിക്കും, ഒരുപക്ഷെ സഹോദരിമാർക്കൊക്കെ, എങ്കിലും പഴയതായിട്ട് പറഞ്ഞു വരുന്ന ഒരു ഭാഗമാണ് നാരി നയിക്കുന്ന ഇടം. ഒരു സ്ത്രീ നയിക്കുന്ന ഇടം നരകതുല്യമായി ഇന്നലകളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നിൻ്റെയും നാളെയുടെയും അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് സഹോദരിമാരും എന്നോട് പരിഭവിക്കല്ലേ. അതൊരു പ്രസംഗ വിഷയമായതുകൊണ്ട് ഞാൻ അതങ്ങനെ പറഞ്ഞു വിട്ടെന്നേയുള്ളൂ. അടുത്തൊരു വിഷയം, പ്രാർത്ഥന ഇല്ലാത്ത ഭവനം നരക തുല്യമായി മാറപ്പെടുന്നു. സ്തോത്രം, ഇന്ന് പകലിൽ അതിനെയൊന്ന് മുൻനിർത്തി അല്പകാര്യങ്ങൾ മാത്രം വേഗത്തിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മീക മനുഷ്യൻ്റെ അധപതനം അവിടെ ആരംഭിക്കുകയാണ്. സ്തോത്രം, ക്ഷീണമുണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും, മടിപ്പുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ഒരിക്കലും നമ്മൾ നിനയ്ക്കാത്ത സംഭവങ്ങൾ നടന്നെന്ന് വരെ
ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നിലകളിൽ പലതും തകർക്കപ്പെട്ടെന്ന് വരും. അതൊക്കെ കണ്ട കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത് ഹാഗർ തൻ്റെ മകൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഒരു അമ്മ ഹൃദയം വല്ലാണ്ട് തൻ്റെ മകൻ്റെ അവസ്ഥയെക്കുറിച്ചോർത്ത് മാതൃഹൃദയം പിടച്ചത് ഇന്നലകളിലെ ചരിത്രമായി വേദപുസ്തകത്തിൽ നിന്ന് മായിക്കപ്പെടാത്ത ഒരു താളായി ഇന്നും അവശേഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? തൻ്റെ കണ്ണ് കരഞ്ഞ് 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 ഒരു പക്ഷേ കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണ് ഇറുക്കി പൂട്ടിയൊക്കെ അടച്ചിരുന്ന ായിരിക്കും. എന്നാൽ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉയർന്നു വന്ന സങ്കടം പൊങ്ങിയപ്പോൾ തൻ്റെ കണ്ണുനീരിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ആ അമ്മയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങി. അകത്തുനിന്നും കണ്ണുനീരിൻ്റെ പ്രഷർ നിമിത്തം എത്ര ഇറുക്കി അടയ്ക്കുവാൻ ശ്രമിച്ചിട്ടും തനിക്ക് സ്വതവേ സാധിക്കാതെ ആ കണ്ണിലെ കൺപോളകൾ കണ്ണുനീർ തുള്ളിയുടെ പ്രഷർ നിമിത്തം അത് മുകളിലേക്ക് ഉയർന്നു. ആ കണ്ണുനീർ തുള്ളികൾ താഴേക്ക് വീണു. എന്നാ അതിനുണ്ടായ പ്രാധാന്യം? എന്താ അതിനുണ്ടായ പ്രയോജനം? തൻ്റെ കണ്ണിന് മുമ്പാകെ അടഞ്ഞിരുന്ന നന്മയുടെ നീരുറവ, വെള്ളത്തിൻ്റെ നീരുറവ എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ കണ്ണിന് മുൻപാകെ കാണിച്ചു കൊടുത്തത് ഇന്നലകളിലെ ചരിത്രമായി ഇന്നും നിൽക്കുന്നു. സ്തോത്രം. രാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു എന്ന് വേദപുസ്തകത്തിൽ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്താ അതിനുണ്ടോ പ്രത്യേകത? രാഹേൽ തൻ്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് ദൈവത്തോട് പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം ആരാ ഏറ്റെടുക്കുന്നത്? മരണത്തോട് മല്ലുപിടിച്ച് പ്രാണനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, കണ്ണുനീരോടുകൂടെ നിന്ന് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം, എൻ്റെ തലമുറകളുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഞാനുണ്ട് കുഞ്ഞേ എന്നുള്ള ഉറപ്പ് ലഭിച്ച ആ അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് സ്വസ്ഥതയോടെ ദൈവം വിളിച്ച ഇടത്തിലേക്ക് താനങ്ങ് കയറിപ്പോയി. സ്തോത്രം. അതിനുണ്ടായ പ്രാധാന്യവും അതിനുണ്ടായ ഫലം എന്താ? 9-ാമത്തെ തലമുറ ശൗൽ വന്ന് നിന്നപ്പോൾ ദൈവത്തിന് തൻ്റെ നിയമം ഒരു നിമിഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. യഹൂദ ഗോത്രത്തിൽ നിന്നും രാജാവിനെ എഴുന്നേൽപ്പിക്കുമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിന് ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നും ശൗലിനെ എഴുന്നേൽപ്പിക്കേണ്ടി വന്നു. എന്താ അതിൻ്റെ കാരണം? കഴിഞ്ഞ കാലങ്ങൾക്ക് മുമ്പായി ഒരമ്മ തൻ്റെ മക്കളുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നോർത്ത് ദൈവത്തോട് കരഞ്ഞ കണ്ണുനീരിൻ്റെ നിമിത്തം ഇസ്രായേലിൽ എന്നേക്കുമായി ലോകം മുഴുവൻ ഓർക്കത്തക്ക നിലകളിൽ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവിനെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ മാതാപിതാക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് വരെ കരയാൻ കഴിഞ്ഞില്ലേ, ഇന്ന് കരഞ്ഞു തുടങ്ങിക്കോണം. ഇന്ന് വരെ കണ്ണുനീർ വാർക്കുവാൻ തുടങ്ങി കഴിഞ്ഞിട്ടില്ലേ, ഇന്ന് കണ്ണുനീർ വാർത്തു തുടങ്ങിക്കോണം. എന്തൊക്കെയോ ചില വിടുതലുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് പകലിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ തുള്ളി വീഴാത്തത് നിമിത്തം പ്രാപിക്കേണ്ട നന്മകൾ പ്രാപിക്കാതിരിക്കരുതേ. കാലം അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വല്ലവിധേനയും തകർത്ത് കളയുവാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. നമ്മെ വിട്ട് മാറിപ്പോയിട്ടൊന്നുമില്ല. ദൈവ പൈതലാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവ പുരുഷനാണെന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലാണെന്ന് പറഞ്ഞ് നമ്മെ വിട്ട് ദൂരത്തൊന്നും മാറിപ്പോകുന്നതൊന്നുമല്ല പിശാച്. നമ്മെ എല്ലായ്പ്പോഴും നമ്മുടെ ചുറ്റാകെ ഊടാടി സഞ്ചരിക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അകത്തേക്ക് നൂഴ്ന്നു കയറി നമ്മെ തകർത്ത് കളയുവാൻ. ആകയാൽ ഇന്ന് പകലിൽ ഞാൻ ഒന്ന് ഓർപ്പിക്കാം, എപ്പോഴൊക്കെ കണ്ണുനീരൊഴുക്കാവോ അപ്പോഴൊക്കെ കണ്ണുനീരൊഴുക്കിക്കോളാം. എങ്ങനാ കരയേണ്ടതെന്ന്, എങ്ങനാ കണ്ണുനീരൊഴുക്കേണ്ടതെന്ന് ഉത്തമ ഉദാഹരണം ദാവീദ് ഇവിടെ മാറി നിൽക്കുകയാണ്. താൻ സിക്ലാഗിലേക്ക് മടങ്ങി വന്നപ്പോൾ തൻ്റെ ഭാര്യമാരെയും തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ശത്രു സൈന്യം പിടിച്ചുകൊണ്ടുപോയി. പട്ടണം ചുട്ടുകരിച്ച് ചാമ്പ കൂമ്പാരമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യന് തൻ്റെ രാജസ്ഥാനമൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പദവികളൊന്നുമല്ല തൻ്റെ വിഷയം, താൻ ആയിരിക്കുന്ന പദവികളോ തൻ്റെ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ലായിരുന്നു തൻ്റെ വിഷയം. ബന്ധങ്ങൾക്ക് വില കൊടുക്കുവാൻ, ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കുവാൻ തയ്യാറായ ഒരു മനുഷ്യന് അത് താങ്ങാവുന്നതിലും അപ്പുറമായതിനാൽ തനിക്കവിടെ ബലമില്ലാണ്ടായി, തൻ്റെ ബലമെല്ലാം ചോർന്നു പോയെന്ന് തിരിച്ചറിഞ്ഞ് ഇതിന് തൻ്റെ ആയുധ ബലം കൊണ്ടോ തൻ്റെ കയ്യിലിരിക്കുന്ന കുന്തം കൊണ്ടോ തൻ്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ടോ തൻ്റെ കയ്യിലിരിക്കുന്ന പരിചയ കൊണ്ടോ തൻ്റെ രാജ്യത്തിലെ സൈന്യത്തിൻ്റെ ബാഹുല്യം കൊണ്ടോ തനിക്കിതിനെ തിരിച്ചു പിടിക്കുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായ മനുഷ്യൻ ദൈവത്തിൻ്റെ ചാരലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. ദൈവത്തിങ്കലൊന്ന് മറഞ്ഞിരുന്നിട്ട് ദൈവത്തോടൊന്ന് കരയാൻ തുടങ്ങി. വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായ ആ ഭാഗം കൊടുത്ത് ുന്നു ദാവീദ് കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ
കരഞ്ഞെന്ന് കരഞ്ഞെന്ന് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് പറയട്ടെ, ജീവിതത്തിൽ കഷ്ടതകൾ വർദ്ധിച്ചു വരുന്നുവോ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറി വരുന്നു, പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള മേഖലകളിലേക്ക് നിങ്ങൾ ഇങ്ങനെ മാറപ്പെട്ടുവോ, ഇന്ന് പകൽ ഒറ്റ പരിഹാരമേയുള്ളൂ. ഇന്നും സ്വന്തം ബലത്തിൽ ആശ്രയിച്ചു നിൽക്കരുതേ, ഇനിയും മനുഷ്യനിൽ ആശ്രയിക്കാനായിട്ട് കടന്നു പോകല്ലേ. ഇനിയും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകുമോ എന്നോർത്ത് അതിനുവേണ്ടി കാത്തിരിക്കുവാൻ ഇടയാകല്ലേ. നമ്മൾ അതിനു വേണ്ടി നീക്കി വെക്കുന്ന ഓരോ നിമിഷങ്ങളും പാഴ് സമയമാണെന്ന് മാത്രമല്ല, ഒരിക്കലും ഒരു പക്ഷെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നിലകളിൽ നഷ്ടങ്ങളുടെ ആഴങ്ങൾ വലിയ നിലകളിലേക്ക് മാറപ്പെട്ട് തീരാത്ത കണ്ണുനീരിലേക്കും മാറാത്ത അനുഭവങ്ങളിലേക്കും മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇന്ന് പകലിൽ കൃപ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയാം, ഇപ്പോൾ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്നിൽ ബലമില്ലാണ്ടായി പോയപ്പാ എന്ന്, എന്നെ കൊണ്ട് സ്വതവേ ഈ വിഷയത്തിനൊരു പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല എന്ന്, ഏറെ നാളായി ഞാൻ അധ്വാനിച്ചു, ഏറെ നാളായി ഞാൻ പ്രയത്നിച്ചു, ഏറെ ഞാൻ ആൾക്കാരെ സമീപിച്ചു, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു, ഇന്നും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയുമെങ്കിൽ ഞാൻ പറയുന്നു, ഇതാ നിങ്ങളുടെ സമയം, താതന്റെ അരികിലേക്കൊന്ന് മാറിവാ, അല്പസമയം ഒന്ന് ഒളിഞ്ഞിരിക്കുവാൻ, അല്പസമയം ഒന്ന് മറഞ്ഞിരിക്കുവാൻ, അല്പസമയം ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് മാറിയിരിക്കുവാൻ. ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുവാൻ ഇന്ന് പകൽ എത്ര പേരുണ്ട്? ആരോടൊക്കെയോ ദൈവാന്മാ വിടപെട്ടുകൊണ്ടിരിക്കുകയാ, സ്വന്തം ബലത്തിൽ ആശ്രയിക്കുന്ന ആരെയോടൊക്കെയോ, സ്വന്തം ബലത്തിൽ ആശ്രയിക്കുന്ന ഏതൊക്കെയോ അമ്മമാരോട്, മാനുഷിക ബലത്തിൽ ആശ്രയിക്കുന്ന ഏതൊക്കെയോ പിതാക്കന്മാരോട്, സ്വന്തം വിദ്യാഭ്യാസത്തിൽ വേരൂന്നുന്ന, സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിക്കുന്ന ഏതൊക്കെയോ യൗവനക്കാരോട് ഇന്ന് പകലിൽ ദൈവാന്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റോപ്പ് ദയർ, അവിടെ നിൽക്കേ, അവിടെ ഒന്ന് നിൽക്കുന്ന്, അവിടെ ഒന്ന് നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്ക്, ഇത്രത്തോളം കാലം അധ്വാനിച്ചിട്ടും എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? ഇല്ലല്ലോ. ഇനിയൊന്ന് ദൈവത്തിങ്കലേക്ക് അടുത്തു വാ, ഇനിയൊന്ന് ദൈവത്തിങ്കലേക്ക് ഒന്ന് മടങ്ങി വാ, ഇനിയുള്ള പരിഹാരം ഞാൻ വേഗത്തിൽ പറയാം, ശ്രദ്ധിക്കണേ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. സ്തോത്രം. എന്താ ഈ കഴുകൻ്റെ പ്രത്യേകത എന്നറിയാവോ? പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും സന്ദർഭവശാൽ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, ശ്രദ്ധിക്കണേ. സ്തോത്രം. കഴുകന് മരണമുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. കഴുകൻ ജാഗുവോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട് ഓർപ്പിക്കാൻ ഞാനത്. കഴുകനെ സംബന്ധിച്ചിടത്തോളം കഴുകനെക്കുറിച്ച് പറയുന്നത് അതിങ്ങനെ അതിൻ്റെ ശക്തിയെ പുതുക്കിക്കൊണ്ടേയിരിക്കും, പുതുക്കിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. കഴുകനെ സംബന്ധിച്ചിടത്തോളം അതിനും പ്രായമേറി വരുന്ന, അതിൻ്റെ ശരീരം ക്ഷീണിച്ചു പോകുന്ന, അതിൻ്റെ ശരീരം മടുത്തു പോകുന്ന, അതിൻ്റെ കൊക്കൊക്കെയും പൊഴിഞ്ഞു വീഴുന്ന, അതിൻ്റെ നഖമൊക്കെയും വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേർന്ന് പൊഴിഞ്ഞു വീഴുന്ന, തൂവലുകളൊക്കെ പൊഴിഞ്ഞു പോകുന്ന, ശരീരം വലിയ നിർജീവമായ അവസ്ഥകളിലേക്കൊക്കെ തള്ളപ്പെടുന്ന ഒരു അവസ്ഥ കഴുകനുമുണ്ട്, കഴുകനുമുണ്ട്. എന്നാൽ വളരെ ബുദ്ധിയുള്ള കഴുകൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴാണോ തൻ്റെ ശരീരം ക്ഷീണിച്ചു പോകുന്നതെന്ന്, പഴയതുപോലെ ചിറകടിച്ച് ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകുവാൻ, ശത്രുവിൻ്റെ കയ്യിലകപ്പെടാതെ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു പറന്നു ഉയരുവാനും, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വെട്ടിച്ച് പറന്ന് മാറുവാനും കഴിയത്തില്ല എന്ന് തോന്നുന്നുവോ, അന്നേരം കഴുകൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് ഉയർന്ന മലകളിലേക്ക് പറന്നു പോകും, അവിടെയുള്ള പാറയുടെ ഇടുക്കുകളിലേക്ക് അത് കണ്ണു നട്ടും, എന്നിട്ട് അതിൻ്റെ ഇടുക്കുകളിൽ എവിടെയെങ്കിലും അതിനൊരു വാസസ്ഥലം അത് അല്പകാലത്തേക്ക് കണ്ടെത്തും, എന്നിട്ട് ഒരു ശത്രുവും കാണാതെ, മറ്റൊരു പക്ഷികളും കാണാതെ, മറ്റൊരു കണ്ണും കാണാതെ അല്പസമയം അത് അല്പനാളുകളിലേക്ക് അതിൻ്റെ വാസം അതിനകത്ത് ഉറപ്പിക്കും. അടുത്ത് ചെയ്യുന്നൊരു കാര്യം, അതിൻ്റെ തൂവലുകൾ കൊഴിഞ്ഞു പോകുവാൻ അത് സ്വതവേ അനുവദിച്ചു കൊടുക്കും. അതിൻ്റെ നഖവും അതിൻ്റെ കൊക്കുമെല്ലാം അത് പാറയിൽ നന്നായി ഉരസിയും ഉരുമിയും അതിനെ കൊഴിയിച്ചു കളയും. ശേഷം ഒന്നുമില്ലാത്തതായി ഒരു പച്ച മാംസ കഷണം പോലെ അല്പകാലം ആരുടെയും കണ്ണിൽപ്പെടാതെ വളരെ ബലഹീന പാത്രമായി അത് അല്പകാലം അവിടെ മറഞ്ഞിരിക്കും. എന്നാൽ അതിനുശേഷം സംഭവിക്കുന്നത് വളരെ 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 വിചിത്രമായ ഒരു കാര്യമാണ്. ഇന്നലകളിൽ കൊഴിഞ്ഞു പോയ തൂവലുകൾ ഒന്നൊന്നായിട്ട് അതിൽ കിളിർത്തു വരുവാൻ തുടങ്ങും. അതിൻ്റെ നഖം കൊഴിഞ്ഞു പോയെങ്കിൽ അത് പിന്നെയും ആ കൈകൾ, സ്തോത്രം, വിരലുകളിൽ പിന്നെയും അത് ഉണ്ടാകുവാൻ തുടങ്ങും. അതിനെ ഉരുമി പൊട്ടിച്ച് കളഞ്ഞ അതിൻ്റെ ആ കൊക്ക് അത് പിന്നെയും അതിൽ പുതിയതായി ഉണ്ടായി വരുവാൻ തുടങ്ങും. ഒന്നുകൂടെ നോക്കണം,
കുറച്ചു നാളുകൾക്ക് മുമ്പായി വളരെ ബലഹീനമായി, ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് തോന്നിയ മാത്രയിൽ ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ഏതെങ്കിലും ശത്രുവിൻ്റെ കയ്യാൽ ഞാൻ തീരത്തേയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് വളരെ വളരെ ബലഹീനമായി പോയ ആ കഴുകൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. അതിപ്പോൾ പഴയ കഴുകനല്ല, അതിപ്പോൾ പഴയ ബലഹീന പാത്രമല്ല, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊത്തിപ്പറിച്ച് കളയുവാൻ തക്കവണ്ണമുള്ള ഒരു ബലഹീനമായ പക്ഷിയല്ല. ഇപ്പോൾ പുതിയ ചിറക് പ്രാപിച്ച്, പുതിയ തൂവലുകൾ കിളിർത്ത്, പുതിയ നഖം വന്ന്, പുതിയ കൊക്കുകൾ കിളിർത്ത് വന്ന്, ഏതൊരു സമയത്തും ആഗ്രഹിക്കുന്നത് പോലെ ഉയരങ്ങളിലേക്ക് പറന്നു പോകുവാൻ തക്കവണ്ണം ഏത് ശത്രുക്കൾ എത്ര പ്രബല ശക്തികൾ വന്നാലും അവരിൽ നിന്ന് വെട്ടിയൊഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഒരു പുതിയ ശക്തിയെ, ഒരു നവ ചൈതന്യത്തെ അല്പകാലം മറഞ്ഞിരുന്നത് പ്രാപിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഇന്ന് പകലിൽ ഞാൻ പ്രവചനാത്മാവിൽ ദൂത് വിളിച്ച് പറയാം, ആരൊക്കെയോ വിലപിക്കുന്നുണ്ട്, ആരൊക്കെയോ വേദനിക്കുന്നുണ്ട്, ആരൊക്കെയോ കണ്ണുനീരൊഴുക്കുന്നുണ്ട്, എന്റെ ബലമെല്ലാം ചോർന്നുപോയി, ഏതിലൊക്കെയോ ആശ്രയം വച്ചിരുന്ന ബലം, ഏതിലൊക്കെയോ ശരണപ്പെട്ടിരുന്ന ബലം അതെല്ലാം പോയി പോയിരുന്നിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യുമപ്പാ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, അല്പകാലം മനസ്സില്ലെങ്കിൽ കൂടി ഒന്ന് മറഞ്ഞിരിക്കാൻ, ഒന്ന് ഒളിഞ്ഞിരിക്കുവാൻ, ആരും കാണാതെ അല്പനാളത്തേക്ക് ഒരു ഉപവാസവും ഒരു പ്രാർത്ഥനയും പ്രഖ്യാപിക്കാൻ മനസ്സുണ്ടോ? ആരും കാണണ്ട ചില ആഘോഷങ്ങൾ മാറ്റിവെക്ക്, ചില യാത്രകൾ മാറ്റിവെക്ക്, ചില സന്ദർഭങ്ങളിലേക്ക് ഇറങ്ങി പോകണ്ടെന്നേ, ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് പോകണ്ട, അവർ ചിലപ്പോൾ നിങ്ങളെ അന്വേഷിച്ചെന്ന് വരും, അവൻ എവിടെ, അവൾ എവിടെ, കണ്ടില്ലല്ലോ, ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ, ഇന്നലെ അവരെ ഇവിടെ കണ്ടതല്ലേ എന്ന് ചോദിക്കുമായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണ്ട, അല്പകാലത്തേക്കൊന്ന് മറഞ്ഞിരിക്കെ, എവിടെ മറയേണ്ടത്, അത്യുന്നതന്റെ മറവിലൊന്ന് മറയേ. നിശ്ചയമായിട്ട് ഞാൻ ഓർപ്പിക്കാം, ആത്മാവിൽ സധൈര്യത്തോടെ ദൂത് കൈമാറാം, ഒന്ന് മറഞ്ഞിരിക്കാൻ തയ്യാറായാൽ, അല്പകാലം ഒന്ന് ഒളിഞ്ഞിരിക്കാൻ തയ്യാറായാൽ, അല്പകാലം ഒന്ന് ഉപവസിക്കാൻ തയ്യാറായാൽ, അല്പകാലം ഒന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, അല്പകാലം ഒന്ന് ഇടിവിൽ നിൽക്കാൻ തയ്യാറായാൽ, അല്പകാലം ഒന്ന് മുഴങ്കാലുകൾ മടക്കാൻ തയ്യാറായാൽ, അല്പകാലം എന്റെ കര ബലഹീനമാണെന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തോടൊന്ന് തുറന്ന് സമ്മതിക്കാൻ തയ്യാറായാൽ, ഞാൻ പറയാം, ആ മുറി വിട്ട് പുറത്തിറങ്ങുന്നത് പഴയൊരു വ്യക്തിയോടെ ആയിരിക്കത്തില്ല. ഇന്നലകളിൽ ഒരു പന്തിനെ തട്ടി കളിച്ചതുപോലെ ഇനിയും താങ്കളെ തട്ടി കളിക്കത്തില്ല. ഇന്നലകളിൽ അങ്ങോട്ടിട്ടടിച്ചതുപോലെ ഇങ്ങോട്ടിട്ടടിച്ചതുപോലെ ഇനിയും താറുമാറാകത്തില്ല, ഇനിയും നിങ്ങളെ തകർത്ത് കളയത്തില്ല, ഇനിയും നിങ്ങളെ പരിഹസിക്കത്തില്ല, ഇനിയും നിങ്ങളൊരു പരിഹാസ വിഷയമാകത്തില്ല, ഇനിയും നിങ്ങളൊരു പാത്രമാകത്തില്ല. ആത്മാവിൽ ദൂത് ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽ ആമേൻ പറഞ്ഞ് ആത്മാവിൽ ദൂത് എടുക്ക. ഇന്ന് പകൽ ഈ നിമിഷത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എഴുന്നേൽക്കാം, അല്പകാലത്തേക്ക് ഞാൻ മറഞ്ഞിരിക്കാൻ തയ്യാറാണപ്പാ എന്ന്, അല്പകാലത്തേക്ക് ഞാനൊന്ന് മറഞ്ഞിരിക്കാൻ തയ്യാറാണപ്പാ എന്ന്. ആത്മശക്തി ധരിക്കുവോളം, ആത്മശക്തി ധരിക്കുവോളം, അകൃപയെ പ്രാപിക്കുവോളം, ദൈവം എന്നിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നിടത്തോളം ഒരു 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 കാര്യം മാത്രം ഞാൻ പറയാം, ഞാൻ അവസാനിപ്പിച്ചു. ദൈവത്തിൻ്റെ കൃപ ദൈവം ധാരാളമായിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ദൈവം തരുന്ന കൃപയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പക്ഷേ അത് റിസീവ് ചെയ്യുന്ന നമ്മുടെ മനോഭാവത്തിന് കണക്കിനാണ് ഇരിക്കുന്നത്. എത്ര പേർക്ക് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ദൈവം ധാരാളമായി 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 തരാൻ ആഗ്രഹിച്ച് അതിനെ ഇങ്ങനെ അന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ വേറെ പലതായത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപയേക്കാൾ ഉപരി മറ്റെന്തിനെയൊക്കെ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അല്പം ദൈവകൃപ പ്രാപിച്ചും അല്പം മറ്റെന്തിനെയൊക്കെ പ്രാപിച്ചും അവിടെയും ഇവിടെയും ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുകയാണ്. നോ, സ്തോത്രം അരുതേ. ഇന്ന് പകലിൽ ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ, ധാരാളമായി സ്നേഹനിധിയായ ഒരു ദൈവം നമുക്ക് തരുന്ന തൻ്റെ കൃപയെ, തൻ്റെ അത്യന്ത ശക്തിയെ, അളവറ്റ വ്യാപാര ശക്തിയുടെ വല്ലഭത്വത്തെ തമ്പുരാൻ നമുക്ക് തരുവാൻ ആഗ്രഹിക്കുമ്പോൾ രണ്ട് കൈയും നീട്ടി ദൈവമേ എന്നെ ഒന്ന് നിറയ്ക്കണമേ അപ്പാ, ഫീൽ അസ് വിത്ത് യുവർ പവർ എന്ന് ഇന്ന് പകലൊന്ന് പറയുവാൻ കഴിയുന്നവർ ഒന്ന് കുടുംബത്തിനകത്ത് നിന്നൊന്ന് പറ, ഫീൽ അസ് വിത്ത് യുവർ സ്പിരിറ്റ് ലോർഡ്, ഞങ്ങളെ ഒന്ന് നിറയ്ക്കണേ. ഇന്ന് പകൽ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് ആ നവചൈതന്യത്തോടെ ശക്തിയോടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കണമേ എന്ന്
ഇന്ന് പകലിൽ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ 35-ാമത് അത്യുന്നതന്റെ മറവിൽ എന്ന ശുശ്രൂഷ ഒരിക്കലും നമുക്ക് വ്യർത്ഥമല്ല. നിശ്ചയമായിട്ടും ഒരു ശക്തിയെ പ്രാപിച്ചുകൊണ്ടേ നമ്മൾ എഴുന്നേൽക്കത്തുള്ളൂ. ആ തീരുമാനം എടുത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിൽ ശേഷിക്കുന്ന ദിവസങ്ങളും ശേഷിക്കുന്ന മണിക്കൂറുകളും ശേഷിക്കുന്ന സമയമൊക്കെയും താണിരിക്കുമ്പോൾ നമ്മുടെ അത്യന്ത ലക്ഷ്യം ഒന്നായിരിക്കണം. ആ അത്യന്ത ശക്തി എൻ്റെ ഈ മൺകൂടാരങ്ങളിന്മേൽ അങ്ങൊന്ന് നിറയ്ക്കണമേ. ആ മറവിലേക്ക്, ആ മറഞ്ഞിരിക്കുവാനുള്ള ഒരുക്കത്തോടെ ഞാൻ വന്നിരിക്കുന്നു എന്നുള്ള തീരുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് തുടരാം.